ലോർഡ് കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതുവരെ എല്ലാവരും വളരെ പഞ്ചപുച്ഛമടക്കി വളരെ സൈലൻ്റായിട്ട് ഇത്രത്തോളം സമയം ഇരിക്കാനായിട്ട് ഇടയായത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ശുശ്രൂഷലായിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും ഇന്ന് മുതൽക്കാലം സന്ധ്യാസമയത്ത് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഈ കൈ പിടിച്ചുകൊണ്ടുള്ള പ്രസംഗം അല്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ്, ഒരു പരിചയമില്ലാത്തതുകൊണ്ടാണ് ഈ സ്റ്റാൻഡ് വേണമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ക്രമീകരിച്ചു വെച്ചത്. എന്നാലും അപകട നിലയിലുള്ളതാണ്, എന്നാലും വലിയ കുഴപ്പമില്ലാതൊക്കെ കൈകാര്യം ചെയ്യാമെന്നുള്ള പ്രതീക്ഷ ഇരിക്കുന്നു. അതുകൊണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞ ഇതിൻ്റെ ഇടപാട് കഴിയും, അതുകൊണ്ട് അതൊന്ന് ഞാൻ നോക്കി എന്നുള്ളതാണ്. സ്തോത്രം, ദൈവം സഹായിക്കട്ടെ. നമുക്ക് ഇന്ന് ഈ സന്ധ്യാസമയം പകലും രാത്രി മാറി മാറി പോകും, അതുകൊണ്ട് ഏതെങ്കിലും നിങ്ങളങ്ങ് എടുത്താൽ മതി. പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ദാസന് ബിബിനെ ഓർത്ത്, ജോർജ് തോമസിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിൻ്റെ ദാസനോടും ഉള്ള ബന്ധത്തിൽ ആ കുടുംബമായിട്ട് എനിക്ക് ഏറിയ വർഷത്തെ ബന്ധമുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ കുടുംബം അവരോട് ചേർന്ന് ഏറിയ വർഷങ്ങൾ ദൈവവചനം പങ്കുവെക്കുവാൻ പഠിപ്പിക്കാൻ അവസരം ലഭിച്ചു. എൻ്റെ ശുശ്രൂഷയ്ക്ക് എൻ്റെ ഒരു പൈലറ്റായിട്ട് ഒരു കൈത്താങ്ങലായിട്ട് ഒപ്പം നിന്നിരുന്നതാണ് ആ പ്രിയപ്പെട്ടവൻ്റെ സഹോദരിയും കുടുംബവും. എൻ്റെ സഹോദരങ്ങളെപ്പോലെ തന്നെ ഞാനവരെ സ്നേഹിക്കുന്നു. അതുപോലെ തന്നെ ബിബിൻ അല്ലെങ്കിൽ ജോർജ് തോമസ് എൻ്റെ മകനെപ്പോലെ ഞാൻ സ്നേഹിക്കുന്ന ഒരു സഹോദരനാണ്. വർഷങ്ങൾക്ക് ശേഷമായിട്ടാണ് കത്തറ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഇവിടെ വന്ന് കാണാൻ അവസരമുണ്ടായത്. അങ്ങനെ പ്രിയ മോനെ കണ്ടതിൽ എനിക്ക് ഒത്തിരി ഒത്തിരി വളരെ സന്തോഷമുണ്ട്. ഇന്ന് പ്രിയപ്പെട്ടവനോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുവാൻ ഇവിടെ വരുവാൻ ദൈവം അവസരമൊരുക്കി. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. മൗനം ഒരു കാരണവശാലും വെടിയരുത്, മൗനമായിട്ട് തന്നെ ഇരുന്നോണം, അത് നമുക്ക് ആവശ്യമാണ്. സ്തോത്രം. ഞാൻ ദൈവത്തിൻ്റെ കൃപയാൽ സാക്ഷ്യമൊന്നും പറഞ്ഞുകൊണ്ടിരുന്ന ആ 25 മിനിറ്റാണ് കിട്ടിയേക്കുന്നത്, ഇതുകൊണ്ട് എന്തോ പറയാനാണ്. അപ്പോൾ സമയം കുറവായതുകൊണ്ട് സാക്ഷ്യത്തിലേക്കൊന്നും പോകുന്നില്ല. ഒത്തിരി വർഷങ്ങൾ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കാനായിട്ടും സഭാശി സുശീലായിരിപ്പാൻ ദൈവം സഹായിച്ചു. ഇപ്പോൾ IPC മാവേലിക്കര ഒരു ചർച്ചിലാണ് സഭയുടെ ശുശ്രൂഷ. ഇവിടെ നമ്മുടെ സോമ അംബാസ്റ്റർ ഒരു ബൈബിൾ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിച്ചു വന്നതാണ്. അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്നതാണ്. അങ്ങനെ ഇവിടെ ക്ലാസ് എടുക്കുമ്പോൾ അദ്ദേഹം തന്നെ അറേഞ്ച് ചെയ്ത മീറ്റിംഗ്. ഞാൻ ആരോടും അങ്ങനെ മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ ചോദിക്കാറില്ല, പറയാറില്ല. ഇന്ന് വരെ ശുശ്രൂഷകൾ അങ്ങനെ വിളിച്ചിട്ടില്ല, ഇനി നാളെ തൊട്ട് നിങ്ങളെ വിളിക്കത്തുമില്ല. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ അദ്ദേഹം ക്രമീകരിച്ചൊരു മീറ്റിംഗ് ആയതുകൊണ്ട് ഇങ്ങനെ വരാനൊരു അവസരം ദൈവം ഒരുക്കി. കർത്താവ് സഹായിക്കട്ടെ. ദൈവവചനം പഠിപ്പിക്കുകയും ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുന്നതിന് വളരെ സമയം ആവശ്യമാണ്. എന്നാൽ പരിമിതമായ സമയങ്ങളിൽ നിന്നുകൊണ്ട് ഏത് വിഷയം എടുത്താലും അതിൻ്റെ നൂലാമാലയൊക്കെ പറഞ്ഞു വരുമ്പോൾ സമയം അങ്ങ് പോകും. എന്നാലും ഒരു വിഷയം എടുത്താൽ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രം ഇന്ന് പറയാമെന്നുള്ള ചിന്തയോടെ ഞാൻ നിൽക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 40 വരെയുള്ള വാക്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് എല്ലാ കാര്യങ്ങളും ഒന്നും പറഞ്ഞു തീർക്കാൻ സമയം ഉണ്ടാകുകയില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. എങ്കിലും പരിമിതമായ സമയങ്ങളിൽ ചില ചിന്തകൾ പങ്കുവെക്കാം. ഇതെല്ലാവർക്കും കാണാതെ അറിയാവുന്ന ഒരു സംഭവമാണ്. എല്ലാ വാക്യവും വായിച്ചുകൊണ്ടിരിക്കാനൊക്കത്തില്ല, ആകെ ഒരു 2 വാക്യം മാത്രമേ ആരംഭത്തിൽ വായിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അനന്തരം കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. അവൻ ഓടി ചെല്ലുമ്പോൾ പുറപ്പെട്ട് ചെന്നപ്പോൾ കന്നക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ണനും മഹാനും അവരുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായി ഒരു എത്യോപ്യനെ കണ്ടു. അവൻ യെരുശലേം നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകയിൽ, ബാക്കി ഡിസ്പ്ലേ ചെയ്യുന്നില്ലേ, തേരിലിരുന്ന യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം വായിക്കുകയായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ഭാഗമൊക്കെ ഉണ്ട്. ഇനി ആ 39-40 കൂടെ ഒന്ന് വായിക്കാം. 39-40 കൂടെ. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാ ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയി. ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല, അവൻ സന്തോഷിച്ചും കൊണ്ട് തൻ്റെ വഴിക്ക് പോയി. അപ്പോൾ പിന്നെ കണ്ടില്ല, ഓക്കെ, സന്തോഷിച്ചും കൊണ്ട് തൻ്റെ വഴിക്ക് പോയി മതി. സ്തോത്രം. ഈ സംഭവവികാസങ്ങൾ നമുക്കൊത്തിരി കാലങ്ങളോടുകൊണ്ട് നമ്മൾ കേട്ട് പരിചയിക്കുന്നൊരു ഭാഗമാണ് അല്ലേ? എല്ലാവർക്കും അറിയാമല്ലോ ഇത്. പ്രത്യേകിച്ച് സ്നാനത്തിൻ്റെ ആവശ്യകത പറയുമ്പോൾ ഇത് ഈ ഭാഗങ്ങളെടുത്ത് പഠിപ്പിക്കാറുണ്ട്. സ്നാനം ആരാണ് എടുക്കേണ്ടത്, അപ്പോൾ സ്നാനത്തിൻ്റെ ഗൗരവം എന്താണ്, ഈ വിഷയങ്ങളൊക്കെ വളരെ ആധികാരികമായി പഠിപ്പിക്കുവാൻ ഈ ഭാഗങ്ങളെടുക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. വാസ്തവത്തിൽ ഇത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം എന്ന് പറയുമ്പോൾ തന്നെ ഇത് അപ്പോസ്തലന്മാരുടെ പ്രവർത്തന പുസ്തകമൊന്നുമല്ല, ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന പുസ്തകമാണ് എന്ന് നന്നായിട്ടറിയാം. അതിൻ്റെ കാരണം അപ്പോസ്തലന്മാർ, യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 12 അപ്പോസ്തലന്മാരിൽ ആകെ
പത്രോസിന്റെ ചില ശുശ്രൂഷകളെ കുറിച്ച് 1 മുതൽ 12 വരെയുള്ള അധ്യായത്തിൽ പറയുന്നുണ്ട്. വേറെ ആരെക്കുറിച്ചും പറയുന്നില്ല. 3-ാം അധ്യായത്തിൽ അവർ ഒരുമിച്ച് ചേർന്ന് യോഹന്നാനോട് ഉണ്ടായിരുന്നു എന്നൊരു കാര്യം പറയുന്നതല്ലാതെ ശുശ്രൂഷകളും പ്രവൃത്തികളും ഒന്നും മറ്റാരുടെയും അവിടെ പറയുന്നില്ല. പിന്നീട് 13 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളിൽ പൗലോസ്ലിഹായുടെ ശുശ്രൂഷയെക്കുറിച്ചാണ് പറയുന്നത്. പൗലോസ്ലിഹ അത് യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യത്വത്തിലേക്ക് വന്നതായ ദൈവദാസനാണ്. അപ്പോൾ ഇത് അപ്പോസ്തോലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകമല്ല, അപ്പോസ്തോലിക പ്രവൃത്തികൾ നടന്നതായ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ നടന്നതായ അനുഭവങ്ങളാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അപ്പോസ്തോലന്മാരുടെ പ്രവൃത്തികളല്ല, അപ്പോസ്തോല പ്രവൃത്തികളുടെ അപ്പോസ്തോലിക പ്രവൃത്തികളുടെ പുസ്തകമാണ്. സ്തോത്രം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളിലേക്ക് പോകാതെ എന്താണ് ഈ അപ്പോസ്തോലിക പ്രവൃത്തികൾ എന്ന് ചോദിച്ചാൽ, ദൈവം ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ അവരോട് പറഞ്ഞത്, അപ്പോസ്തലന്മാരോട് അന്ത്യ സന്ദേശമായി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. അപ്പോൾ അത് പല നിലകളിൽ സുവിശേഷങ്ങളിലും പ്രവൃത്തി 1:8-ലും 7-ലുമൊക്കെ ആയിട്ട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് സകല ജാതികൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ആയുഷ്കാലത്ത് സകല ജാതികളോടും സുവിശേഷം പറഞ്ഞ് തീരുകയില്ല. അത് സുവിശേഷവാദി തന്നെ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് വരുന്ന സമയം വരെ ഇതൊന്നും പറഞ്ഞ് തീരത്തില്ലെന്നുള്ള കാര്യവും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പറഞ്ഞത് നിങ്ങൾ പോയി സകല ജാതികളോട് സുവിശേഷം പറയണം. അപ്പോൾ സകല ജാതികൾ എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള മനുഷ്യവർഗത്തെ പ്രധാനമായി 3 ആണായിട്ടാണ് തിരിക്കുന്നത്. അതിൻ്റെ റെഫറൻസുകൾ എടുക്കാൻ സമയപരിധി കൊണ്ട് എടുക്കുന്നില്ല. നോഹയുടെ ജലപ്രളയത്തിന് ശേഷം നോഹയുടെ 3 മക്കളാണ് 3 വംശങ്ങളായി മനുഷ്യവർഗങ്ങളായി തിരിഞ്ഞത് എന്ന വേദപുസ്തകം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അത് ഹമെറ്റിക്സ്, സെമെറ്റിക്സ്, ജഫേത്യൻസ് എന്ന് പറയുന്ന 3 മനുഷ്യവർഗങ്ങളാണ് ഭൂമിയിലുള്ളത്. ആ 3 മക്കൾ ഹാമിൻ്റെ വംശത്തിൽപ്പെട്ട, നമ്മളെല്ലാം ആ കൂട്ടത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഹമെറ്റിക്സ് ആ വർഗം, അത് ഹിസ്റ്ററി പഠിക്കുന്നവർക്ക് നന്നായിട്ടറിയാം. അടുത്തത് സെമെറ്റിക്സ് ആണ്. അപ്പോൾ അത് വെസ്റ്റേൺ യൂറോപ്പ് മറ്റു സ്ഥലങ്ങളിലൊക്കെ പാർക്കുന്നവരാണ് ഈ പറയുന്ന സെമെറ്റിക്സ് വർഗം എന്ന് പറയുന്നത്. ജഫീത്യൻ വർഗം എന്ന് പറയുന്നത് ഈസ്റ്റേൺ യൂറോപ്പ്, ചൈന, കൊറിയ, ജപ്പാൻ തുടങ്ങിയവരെല്ലാം ആ വംശത്തിൽപ്പെട്ടവരാണ്. ഇങ്ങനെ 3 മനുഷ്യവർഗങ്ങളാണ് ഭൂമിയിലുള്ളത്. അപ്പോസ്തോല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ 8, 9, 10 ഈ 3 അധ്യായങ്ങളിൽ ഈ മനുഷ്യവർഗങ്ങളുടെ പ്രതിനിധികളായ 3 പേരുടെ രക്ഷയും സ്നാനവും ദൈവകൃപയിൽ നിൽക്കുന്നതുമായ കാര്യങ്ങൾ കാണുന്നുണ്ട്. അതായത് 8-ാം അധ്യായത്തിൽ എത്യോപ്യക്കാരനായ ഷണൻ്റെയും 9-ാം അധ്യായത്തിൽ, അത് അപ്പോൾ 8-ാം അധ്യായത്തിൽ എത്യോപ്യക്കാരനായ ഷണൻ എന്ന് പറഞ്ഞാൽ ഹമെറ്റിക്സ് വർഗത്തിൽപ്പെട്ടതാണ്. 9-ാം അധ്യായത്തിൽ അപ്പോസ്തോലനായ പൗലോസ്, യഹൂദനായ അപ്പോസ്തോലനായ പൗലോസ് സെമെറ്റിക് വർഗത്തിൽപ്പെട്ടതാണ്. 10-ാം അധ്യായത്തിൽ ഇറ്റലിക്കാരനായ കോർനോലിയോസ്, അത് ജഫേത്യൻ വംശത്തിൽപ്പെട്ടതാണ്. ഇങ്ങനെ 3 മനുഷ്യവർഗങ്ങൾ രക്ഷയിലേക്ക് വന്നതിൽ കൂടെ സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ള ആ ദൈവത്തിൻ്റെ കമാൻഡ്സിന്, ആ സന്ദേശങ്ങൾക്ക്, ആ കൽപ്പനയ്ക്ക് അംശവും ഭാഗികവുമായ നിവൃത്തി അവിടെ വന്നതായിട്ട് കാണുന്നു. അപ്പോൾ അപ്പോസ്തോലിക പ്രവൃത്തികൾ എന്ന് പറയുന്നത് ദൈവം പറഞ്ഞതായ സുവിശേഷം അല്ലെങ്കിൽ ഏൽപ്പിച്ചതായ, പരമേൽപ്പിച്ച സുവിശേഷം ലോകത്തിൽ സകല ജാതികളുടെയും ഇടയിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. സബ്ജക്റ്റിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ മനുഷ്യനെക്കുറിച്ച് മാത്രമാണ് ഞാനിന്ന് പറയാനായിട്ട് താല്പര്യപ്പെടുന്നത്. അതും അതിനൊരു ഭാഗികമായൊരു ഭാഗമേ ഇന്ന് പറയാൻ അവസരമുണ്ടാകുന്നുള്ളൂ. എത്യോപ്യക്കാരനായ ഷണൻ, ഈ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രത്യേകതകളൊന്ന് ശ്രദ്ധിക്കണം. ഒരു 4-5 കൂട്ടം പ്രത്യേകത ഈ വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ആദ്യമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം അല്ലെങ്കിൽ ശ്രദ്ധിക്കാം, 26-ാം വാക്യം തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെയാണ്, യെരുശലേമിൽ, എത്യോപ്യയിൽ നിന്ന് യെരുശലേമിലേക്ക് ദൈവത്തെ ആരാധിക്കാൻ വരുന്നതായ കാര്യം. അടുത്ത ഭാഗം, അടുത്ത 27-ാമത്തെ വാക്യം നോക്കുക, അവിടെയാണ് അതിൻ്റെ വാക്കുകൾ ഇരിക്കുന്നത്. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്നക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണനും മകാനും, ഓക്കെ,
ആ ബാക്കി അവിടെ നിൽക്കട്ടെ, ഇപ്പം അത് വായിച്ച് കളയണ്ട, അവിടെ നിന്നോട്ടെ. അപ്പം ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക, ഇദ്ദേഹം എവിടുത്തുകാരനാണ്? മൗനമൊന്ന് ഭജിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഒട്ടക്കൊന്നും പറഞ്ഞോ, കുഴപ്പമില്ല. എത്യോപ്യക്കാരനാണ്. ഈ എത്യോപ്യ എവിടെയുള്ള സ്ഥലമായത്? ആഫ്രിക്ക. എങ്ങോട്ടാണ് ദൈവത്തെ ആരാധിക്കാൻ പോയത്? യെരുശലേമിൽ. യെരുശലേം ഏത് സ്ഥലമാണ്? ഏത് ഭൂഖണ്ഡമാണ്? ഏഷ്യൻ ഭൂഖണ്ഡം. അപ്പം നോക്കുക, ഈ മനുഷ്യൻ ദൈവത്തെ ആരാധിക്കാൻ പോയത് ഗ്രാമത്തിൽ നിന്ന് ഗ്രാമത്തിലോട്ടല്ല, പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലോട്ടും അല്ല, ഭൂഖണ്ഡങ്ങൾ താണ്ടിയാണ് ദൈവത്തെ ആരാധിക്കാൻ പോയത്. അപ്പോൾ ആഫ്രിക്കൻ ആരാധിക്കാനായിട്ട് വരുന്നു. 3 മണിക്കൂർ നേരത്തെ ആരാധന ആയിരിക്കാം, അല്ലപ്പോൾ 5 മണിക്കൂർ ആയിരിക്കാം, അല്ലെങ്കിൽ 1 ദിവസത്തെ ആയിരിക്കാം, അല്ലെങ്കിൽ 1 ആഴ്ചത്തെ ഉത്സവങ്ങളായിരിക്കാം. എന്തു തന്നെയും ആകട്ടെ, ഒരാരാധനയ്ക്ക് വേണ്ടി ഭൂഖണ്ഡം താണ്ടി ദൈവത്തെ ആരാധിക്കാൻ വരുന്ന കാണാൻ കഴിയുന്നു. ആ ഇത് പറഞ്ഞപ്പോൾ നമുക്കിപ്പോൾ അത് വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. കാരണം ഫ്ലൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ നമ്മൾ പ്ലെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അധികം സമയമൊന്നും വേണ്ട, 4 മണിക്കൂർ മതി. നമ്മുടെ ഇവിടെ നിന്ന് കേരളത്തിൽ പോകുന്ന അതേ ദൂരമേ ഉള്ളൂ എത്യോപ്യയിൽ നിന്ന് ഏഷ്യയിലേക്ക് ചെല്ലുവാനായിട്ട്. പക്ഷേ ഇതെഴുതിയ കാലം കൂടെ ചിന്തിക്കണം. സ്തോത്രം, ഇത് നടന്ന കാലവും കാലഘട്ടവും ചിന്തിക്കുക. ചിന്തിക്കുമ്പോൾ ഇന്നത്തെ പോലെയുള്ള യാതൊരു യാത്രാമാധ്യമങ്ങളുമില്ല, എഞ്ചിനുള്ള യാതൊരു സാധനങ്ങളും, ഒരു വാഹനങ്ങളുമില്ല, ഒരു എഞ്ചിനും കണ്ടുപിടിച്ചിട്ടില്ല. പായ്ക്കപ്പലുകൾ മാത്രമാണ് കടലിൽ കൂടെ യാത്ര ചെയ്യാനുള്ളത്. അങ്ങനെയെങ്കിൽ ആ കാലങ്ങളിൽ അല്ലെങ്കിൽ കുന്നുകളും മലകളും താണ്ടി, നദികളും തടാകങ്ങളും കടന്ന്, കടലുകൾ കടന്ന്, പിന്നെയും മരുഭൂമിയിൽ കയറി, പിന്നെയും യാത്ര ചെയ്ത് ഈ ദുർഘടങ്ങൾ മുഴുവൻ താണ്ടി ഒരു ദേശത്തു നിന്ന് വേറൊരു ദേശത്ത് വന്ന്, അല്ല ആഫ്രിക്കയിൽ നിന്ന് ഏഷ്യയിൽ വന്ന് ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ആരാധനയുടെ മഹത്വം എത്ര വലിയതാണെന്ന് തിരിച്ചറിഞ്ഞവനാണ് അദ്ദേഹം. നമ്മൾ പലപ്പോഴും ആരാധനയ്ക്ക് കൊടുക്കുന്ന ഗൗരവം എത്രയാണെന്ന് ഓരോരുത്തർ ചിന്തിക്കുക. ഹല്ലേലൂയ, ദൂരം നിമിത്തം ആരാധനയെ ഹല്ലേലൂയ അവഗണിക്കുമ്പോൾ, അതിന് 2 സ്ഥാനം കൊടുക്കുമ്പോൾ, ഒത്തെങ്കിലൊത്തെന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ ഹല്ലേലൂയ ഒരാരാധനയ്ക്ക് വേണ്ടി ചിലവിട്ട ചിലവ് എത്ര വലിയതാണെന്നറിയണം. സ്തോത്രം, ആഫ്രിക്കയിൽ നിന്ന് ഏഷ്യയിലേക്ക് വന്ന് ദൈവത്തെ ആരാധിക്കും. കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, ഹല്ലേലൂയ എത്ര സമയമെടുത്ത് കാണും. സ്തോത്രം, ഞാൻ പല വാർത്തകൾ കേട്ടിട്ടുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ ഗൾഫ് നാടുകളിൽ UAE വന്നിട്ടുള്ളവരുടെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അവർ പറയുന്നത് ബോംബെയിൽ നിന്ന് കപ്പൽ കയറി 1972 ഒക്കെ വന്നവരുടെ കാര്യങ്ങൾ അത് കേട്ടിരുന്നത് കപ്പലേ ഉള്ളെന്ന്, വരാനായിട്ടുള്ള സൗകര്യം. അന്ന് കപ്പൽ കയറി വരുമ്പോൾ അത് 120 ദിവസം, 90 ദിവസം, 45 ദിവസം, ഇങ്ങനെ പല കണക്കുകളാണ് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ വരെ കപ്പലെ മാത്രം യാത്ര ചെയ്യാൻ ഇത്രയും സമയമെടുത്തെങ്കിൽ, അതും എഞ്ചിൻ വെച്ചുള്ള കപ്പലിൽ യാത്ര ചെയ്യാൻ ഇത്രയും സമയമെടുത്തെങ്കിൽ, അന്നത്തെ കാലമായി പറയുന്നത്, എന്നാൽ ഈ പറയുന്ന കാലഘട്ടങ്ങളിൽ ഈ മനുഷ്യൻ യാത്ര ചെയ്യുവാൻ എത്രയധികം സമയമെടുത്തു കാണും. ആരാധന കഴിഞ്ഞ് അദ്ദേഹത്തിന് മടക്കി പുറപ്പെട്ട സ്ഥാനത്ത് ചെന്നെത്തണമെങ്കിൽ കുറഞ്ഞത് ഒരു 4 മാസമോ 6 മാസമോ സമയം എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് താൻ ഇത്രയും വ്യയം ചെയ്ത്, ഇത്രയും പാടുപെട്ട് ദൈവത്തെ അതെ പോയത്? ദൈവത്തെ ആരാധിക്കാൻ. സ്തോത്രം. അങ്ങനെയെങ്കിൽ തൻ്റെ അധ്വാനങ്ങളും തൻ്റെ കഷ്ടപ്പാടുകളും എല്ലാം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി അദ്ദേഹം ചെലവിടുക ചെയ്യുന്നത്. സ്തോത്രം. അതേ കർത്താവ് നമ്മുടെ പ്രവൃത്തികളും ദൈവം നമ്മുടെ പ്രയത്നങ്ങളും അറിയുന്നുണ്ട്. സ്തോത്രം. പലപ്പോഴും പ്രവൃത്തി മാത്രം മനുഷ്യൻ കാണുമ്പോൾ ആ പ്രവൃത്തിക്ക് വേണ്ടി ചിലവിട്ട ഊർജം, അതിനാണ് പറയുന്നത് ലേബർ. അല്ലേ, ഇവിടെ വർക്ക് മാത്രം മറ്റുള്ളവർ കാണുമ്പോൾ അതിന് ലേബർ കാണുന്നത് നമ്മുടെ കർത്താവാണ്. സ്തോത്രം. നാം എന്ത് ഭാരത്തോടെ, എന്ത് വേദനയോടെ, എന്ത് ത്യാഗം സഹിച്ച്, എന്ത് കഷ്ടങ്ങൾ സഹിച്ച് ദൈവസന്നിധിയിൽ വരുന്നു, ദൈവത്തെ ആരാധിക്കുന്നു എന്ന്. ഹല്ലേലൂയ. അത് അതിൻ്റെ വർത്ത്, അതിൻ്റെ മൂല്യം, അതിൻ്റെ വില അറിയുന്ന നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. ഒരു സ്തോത്രം പറഞ്ഞുകൊണ്ട് വിരോധമൊന്നും വരത്തില്ല, ചെറുകെ പറഞ്ഞാൽ മതി, ആരും കേൾക്കരുത്. സ്തോത്രം. അടുത്ത കാര്യം ഇതാ, ഈ മനുഷ്യൻ എവിടെ നിന്നാണ് വരുന്നത്? എത്യോപ്യയിൽ നിന്ന്, അല്ലേ? സ്തോത്രം. പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് ഒരു പ്രത്യേകത പറയുന്നുണ്ട്. എന്താ പറയുന്നത് അറിയാമോ? അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യം, ഹല്ലേലൂയ, അദ്ദേഹം എത്യോപ്യ രാജ്ഞിയുടെ അതേ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനാണ്. അങ്ങനെയെങ്കിൽ ദൂരവും ദുർഘടവും സമയവും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വിഷയം. ഹല്ലേലൂയ, ഇദ്ദേഹം നല്ല ഉത്തരവാദിത്വത്തിലിരിക്കുന്നൊരു മനുഷ്യനാണ്. സ്തോത്രം. ഏത് ജോലിയാ? ഒരു രാജ്യത്തിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ. സ്തോത്രം.
നമ്മുടെ ഭാഷ പറഞ്ഞാൽ അല്ലെങ്കിൽ സാധാരണ മലയാള ഭാഷ പറഞ്ഞാൽ യു കൃത്യന്തര ബാഹുല്യം നിമിത്തം ആരാധനയ്ക്ക് വരാൻ ഒക്കുന്നില്ലെന്ന്. എവിടാ ഒരു കമ്പനിയുടെ ക്ലർക്കായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ചെറിയ മാനേജറായിട്ടിരിക്കുന്നത് സ്തോത്രം, അല്ലെങ്കിൽ ഒരു ചെറിയ പോലീസുകാരനായിട്ടിരിക്കുന്നത്, ഒരു ചെറിയ പണി ഇരിക്കുമ്പോൾ പറയുന്നത് ഇത് ആരാധനയ്ക്ക് വരാൻ സമയമില്ല ബ്രദറെ, എന്തുവാ ഭയങ്കര കൃത്യാന്തര ബാഹുല്യം, അത് സാഹിത്യ ഭാഷയാണ്, അല്ലെങ്കിൽ ജോലിയുടെ തിരക്ക് സ്തോത്രം. അപ്പോൾ ആ തിരക്ക് നിമിത്തം വരാൻ ഒക്കത്തില്ല എന്ന്. എന്നത് ഈ മനുഷ്യനെ നോക്കിക്കേ, ഹല്ലേലൂയ, ഒരു രാജ്യത്തിൻ്റെ ഹല്ലേലൂയ ധനകാര്യം കൈകാര്യം ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. പ്രത്യേകിച്ച് വലിയ വിശദീകരണമൊന്നും വേണ്ടല്ലോ. ആ മനുഷ്യനെ ആ ദൈവത്തെ ആരാധിക്കാൻ വന്നോന്ന് ഓർത്തോണം സ്തോത്രം. ഇനി ഏതെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ പരാജയങ്ങളും അബദ്ധങ്ങളും സംഭവിച്ച ഒരു മനുഷ്യനെ കുറിച്ചല്ല പറയുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്, എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണനും മഹാനും സ്തോത്രം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഹല്ലേലൂയ, അദ്ദേഹം ഒരു ഹൈ അതോറിറ്റി എന്നാണ് എഴുതിയിരിക്കുന്നത് സ്തോത്രം. ഇമ്പോർട്ടൻ്റ് ഒഫീഷ്യൽ ഇൻചാർജ് ഓഫ് ഓൾ ദ ട്രഷറി ഓഫ് ദ, കണ്ടോ ഇവിടെ പറയുന്ന ഇതാണ്, അദ്ദേഹം ഒരു ഉന്നതമായ പദവിയിലിരിക്കുന്ന ഒരു മനുഷ്യനാണ്, മഹത്വമുള്ള വ്യക്തിയാണ് സ്തോത്രം. മലയാളത്തിൽ പറയുമ്പോൾ മഹാൻ, പല വേർഷനിൽ പല വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത്, ഗ്രേറ്റ് എന്നും നോബിൾ എന്നും ഇലക്റ്റഡ് എന്നും ഒക്കെയുള്ള വാക്കുകൾ കൊടുത്തിട്ടുണ്ട് സ്തോത്രം. പല വേർഷനിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം മഹാനാണ്, അദ്ദേഹം ഉന്നത പദവിയിലിരിക്കുന്ന വ്യക്തിയാണ്, അദ്ദേഹം ഒരു ധനകാര്യ മന്ത്രിയാണ്, അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളുള്ള വ്യക്തിയും ദൈവത്തെ ആരാധിക്കാനായിട്ട് വരുന്നതായിട്ട് കാണാൻ കഴിയുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ആരാധനയ്ക്ക് എത്ര പ്രയോറിറ്റി കൊടുക്കുന്നു, എന്തുമാത്രം ബഹുമാനം കൊടുക്കുന്നു, അതിനുവേണ്ടി എന്ത് ചെലവിടുന്നു എന്നുള്ളത് ഓരോരുത്തരും ചിന്തിക്കട്ടെ. ഹല്ലേലൂയ, ഈ മനുഷ്യനെ നാം കാണുകയും പഠിക്കുകയും ചെയ്യേണ്ട കാര്യമുണ്ട്. എന്നാൽ ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോകട്ടെ, ബാക്കി പല കാര്യങ്ങളും അതുമായി പറയാനുണ്ടെങ്കിലും എങ്ങും ചെല്ലാനൊക്കത്തില്ലാത്തതുകൊണ്ട് വേറൊരു ചിന്തയവിടെ അതുമായി ചേർത്ത് പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഈ മനുഷ്യൻ ആലയത്തിൽ കടന്നു വരുമ്പോൾ അദ്ദേഹത്തെ അവർ സ്വീകരിക്കുമോ, യഹൂദന്മാരെ സ്വീകരിക്കുമോ? ഒരു കാരണവശാലും യഹൂദൻ അന്യജാതിക്കാരനെ യഹൂദൻ സ്വീകരിക്കുകയില്ല. കാരണം ന്യായപ്രമാണത്തിൽ വിവിധ ഇടങ്ങളിൽ എഴുതിയിട്ടുണ്ട്, ഒരന്യജാതിക്കാരനും യഹോവയുടെ ആലയത്തിൽ പ്രവേശിക്കരുത്. ഇനി അന്യജാതിക്കാരനല്ല, ഒരു ഷണ്ണനാണെങ്കിൽ പോലും ഒരു ഷണ്ണനും യഹോവയുടെ ആലയത്തിൽ പ്രവേശിക്കരുത് എന്ന് അത് കൃത്യമായിട്ട് ന്യായപ്രമാണ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ മനുഷ്യൻ എല്ലാ അർത്ഥത്തിലും അയോഗ്യനാണ് ദൈവസന്നിധിയിൽ ചെല്ലാൻ. എന്നാൽ എന്തുകൊണ്ട് അദ്ദേഹം അവിടെ ചെന്നു? രണ്ട് കാരണങ്ങളുണ്ട്. ഒരു കാരണം ഇതാണ്, ഈ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടമായപ്പോൾ, ഈ പുസ്തകം എഴുതുന്ന കാലഘട്ടമൊക്കെ ആയപ്പോൾ, യഹൂദന്മാർ കരയും കടലും ചുറ്റി നടന്ന് അനേകരെ മതത്തിൽ ചേർത്തു. മതത്തിൽ ചേർത്ത് പറഞ്ഞാൽ ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടിയാണ്, അവരുടെ സാമ്പത്തികം വർദ്ധിപ്പിക്കാൻ വേണ്ടി മതത്തിൽ ചേർത്തു. അങ്ങനെ ഒരു പക്ഷേ അത് കൺവേർട്ടഡ് ജൂ, അതെ മനം മതം മാറിയ യഹൂദനായിരിക്കാം ഈ അന്യജാതിക്കാരൻ. അങ്ങനെയാണെങ്കിൽ പോലും ഈ വ്യക്തിയെ അകത്ത് പ്രവേശിപ്പിക്കുകയില്ല, ജാതികളുടെ പ്രാകാരത്തിൽ മാത്രമേ നിർത്തി അദ്ദേഹത്തെ ആരാധിക്കാൻ അനുവദിക്കുകയുള്ളൂ സ്തോത്രം. അത് ക്രിസ്തുവിൻ്റെ കാലഘട്ടങ്ങളിൽ നടന്നതായ സംഭവങ്ങൾ, അതിൻ്റെ വിശദീകരണവും പഠനങ്ങളും ധാരാളമുണ്ട്, ആ ഭാഗം അവിടെ നിൽക്കട്ടെ. അപ്പോൾ അകത്തും പുറത്തും തൻ്റെ ജീവിതത്തിൽ താൻ ബലഹീനനാണ്, അല്ല മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ താൻ ഷണ്ണനാണ്, അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു അന്യജാതിക്കാരനുമാണ്. അത് ന്യായപ്രമാണപ്രകാരം അകത്തു ചെല്ലാൻ അർഹതയില്ലെങ്കിലും സ്തോത്രം, തൻ്റെ ഹൃദയത്തിൻ്റെ വേദന ദൈവസല്ല അറിയിക്കണം, പങ്കുവെക്കണം, ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ആ മനുഷ്യൻ ദൈവത്തെ ആരാധിക്കാനായിട്ട് കടന്നുപോയി. ഈ മനുഷ്യൻ ഇദ്ദേഹം ദൈവത്തെ ആരാധിക്കാൻ വരുന്നതിന് 750 വർഷങ്ങൾക്ക് മുൻപ് ഈ മനുഷ്യൻ്റെ വരവിനെക്കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചിരുന്നു. 56 അധ്യായം അതിൻ്റെ 1-7 വരെയുള്ള വാക്യങ്ങളിൽ ഈ മനുഷ്യനും ഇതുപോലെ വരുന്ന വ്യക്തികളും അവരുടെ മനോഭാവങ്ങളും, അത് അവരുടെ ചോദ്യങ്ങൾ, ദൈവം കൊടുക്കുന്ന ഉത്തരങ്ങൾ, അവരുടെ മറുപടികൾ, ഈ വിഷയങ്ങളെല്ലാം അന്നേ ദൈവവചനത്തെ രേഖപ്പെടുത്തി വെച്ചിരുന്നതാണ് സ്തോത്രം. അവിടെ എഴുതുന്ന അല്ലെങ്കിൽ ആ ആരംഭഭാഗങ്ങൾ ഇങ്ങനെയാണ്, എൻ്റെ രക്ഷ വരുവാനും എൻ്റെ നീതി വെളിപ്പെടുവാനും അടുത്തിരിക്കുകൊണ്ട് ന്യായം പ്രമാണിച്ച് നീതി പ്രവർത്തിപ്പീൻ. ഒന്ന് വായിക്കാമോ അല്ലെ, ഒന്ന് ഡിസ്പ്ലേ ചെയ്യാവോ, യെശയ്യ 56 ഒന്ന് മുതൽ. ആ ആ
മതി അത് ഇത് അവിടെ നിൽക്കട്ടെ. ഒത്തിരി കയറി ഏടിവരെയുള്ള വാക്യങ്ങളൊക്കെ വായിച്ച് ഒന്ന് രണ്ട് മണിക്കൂർ വേണം അതിനെക്കുറിച്ച് വിശാലമായിട്ട് പറയാൻ, അത്ര സമയം ആവശ്യമാണ്. പക്ഷേ ഞാൻ ആ ഭാഗങ്ങളെല്ലാം കട്ട്ഔട്ട് ചെയ്യുക കേട്ടോ. ചെയ്തിട്ട് ആ ഒരു പ്രധാന ഭാഗത്തേക്ക് മാത്രം വരട്ടെ. സ്തോത്രം. ജീവിതത്തിൽ രക്ഷയുണ്ടാകില്ലെന്നും നീതി വെളിപ്പെടുകയില്ല എന്നും ചിന്തിക്കുന്ന അനേക രംഗങ്ങളുണ്ട്. അത് ഈ വ്യക്തിയുടെ ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിലെ അനുഭവങ്ങളുമൊക്കെ അത് അത് വർണ്ണിക്കേണ്ടതാണെങ്കിലും നമ്മളിപ്പോൾ അതവിടെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇദ്ദേഹം ദൈവസ്ഥാനത്തിൽ അടുത്തു വരുമ്പോൾ യഹോവയോട് ചേർന്ന് വന്നിട്ടുള്ള അന്യജാതിക്കാരൻ, യഹോവ എന്നെ തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് അശേഷം വേർപെടുത്തും എന്ന് പറയരുത്. അതായത് ആരാധനയ്ക്ക് കടന്നു വരുന്ന മനുഷ്യൻ, അവൻ ആര് തന്നെയായാലും, ആ വ്യക്തി ആര് തന്നെയായാലും, എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കത്തില്ല എന്നുള്ള വിശ്വാസത്തോടെ, ചിന്തയോടെ, അത് വിശ്വാസമല്ല അത് അവിശ്വാസമാണ്, അങ്ങനെയുള്ള ചിന്തകളോടെ ദൈവസന്നിധി വരരുത്. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്ന വ്യക്തി ആര് തന്നെ ആയാലും അവരുടെ വിഷയങ്ങൾ എത്ര വലുതായാലും, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ഉറപ്പോടും വിശ്വാസത്തോടും വേണം ദൈവസന്നിധി വരാൻ. സ്തോത്രം. ഇവിടെ വന്ന് സ്തോത്രം പറയുന്നത് അത് വെറുതെയല്ല, ഹല്ലേലൂയ. ഇവിടെ വന്ന് ദൈവത്തെ ആരാധിക്കുന്നത് വെറുതെയല്ല, ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന്, ഇന്ന് ഈ നിമിഷം തന്നെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള അത് ആഴമായ ഉറപ്പോടെ വേണം ദൈവസന്നിധി വരാനായിട്ട്. അങ്ങനെയാണോ വന്നിരിക്കുന്നത്? ഹല്ലേലൂയ. നാം ദൈവത്തിൻ്റെ ഈ ആലയത്തിലെ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നാം മുറിക്കകത്ത് മുഴങ്കാലും അടക്കുമ്പോഴും, ഹല്ലേലൂയ, പരസ്യ സ്ഥലത്ത് നാം പ്രാർത്ഥിക്കുമ്പോഴും, രഹസ്യമായിരുന്നു പ്രാർത്ഥിക്കുമ്പോഴും, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുത്തു വരുന്ന വ്യക്തികൾ, ഹല്ലേലൂയ, കരുതണ്ട, ഗ്രഹിക്കേണ്ട ഒരു കാര്യമുണ്ട്. യഹോവ എന്നെ മാറ്റി നിർത്തും, ദൈവം എനിക്ക് ഉത്തരം തരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല, ഹല്ലേലൂയ, എൻ്റെ വചനം പ്രമാണിച്ച് എൻ്റെ ശബത്തുകളെ അനുസരിക്കുന്നു എങ്കിൽ, ഹല്ലേലൂയ, അത് ദൈവം ഉത്തരം തരുമെന്ന് വ്യക്തമായിട്ട് പറയുകയാണ്. സ്തോത്രം. ഇന്ന് പോലെക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, ഹല്ലേലൂയ, ചിന്തകളും ദൂതുകളും ധാരാളം അതിനകത്തുണ്ടെങ്കിലും ഒരു കാര്യം ഓർക്കുക, ഹല്ലേലൂയ, ദൈവം എന്നെ വേർപെടുത്തും എന്ന് പറയരുത്. അത് മാത്രമല്ല, മറ്റുള്ളവർ പലതും പറയുന്നത് കേട്ട് നമ്മൾ ആ വഴിക്ക് പോകരുത്. സ്തോത്രം. അത് സങ്കീർത്തനങ്ങളിൽ മൂന്നിൻ്റെ അതെ മൂന്നോ നാലോ സങ്കീർത്തനങ്ങളിൽ 41, 71 ഇങ്ങനെയുള്ള സങ്കീർത്തന ഭാഗങ്ങളിലൊക്കെ പറഞ്ഞ ഒരു വാക്കുണ്ട്. ആ വാക്ക് മാത്രം ഒന്ന് പറയട്ടെ. അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്നെ കുറിച്ച് പലരും പറയുന്നു. ദൈവം പറഞ്ഞു. ദൈവം എന്താ പറയുന്നത്? നിന്നെ രക്ഷിപ്പാനും നിന്നെ പിടിപ്പിപ്പാനും ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് ദൈവം പറയുമ്പോൾ പലരുടെ വാക്കല്ല കേൾക്കേണ്ടത്, ദൈവം എന്തു പറയുന്നു എന്ന് കേൾക്കണം. അവനൊരു ദുർവ്യാധി പിടിച്ചിരിക്കുന്നു, അവൻ കിടപ്പിലായി, ഇനി അവൻ എഴുന്നേൽക്കയില്ല എന്നെ കുറിച്ച് പലരും പറയുന്നു. പക്ഷെ ദൈവം പറയുന്നത്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന്. ഹല്ലേലൂയ. രക്ഷയുണ്ടാകത്തില്ലെന്നും വിടുതലുകൾ ഉണ്ടാകുകയില്ലെന്നും ദുർവ്യാധി പിടിച്ചിരിക്കുന്നെന്നും ജീവിതം തകർന്നു പോകുമെന്നും ഒക്കെ മറ്റുള്ളവർ പലരും പലതും പറയുമ്പോൾ, സ്തോത്രം, പലരുടെയും വാക്കല്ല കേൾക്കേണ്ടത്, ദൈവം എന്തു പറയുന്നു എന്ന് കേൾക്കണം. ദൈവത്തെ ആരാധിക്കാൻ വരുന്ന വ്യക്തി, യഹോവ എന്നെ തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് അശേഷം വേർപെടുത്തും എന്ന് പറയരുത്. സ്തോത്രം. ഷണ്ണനും ഞാൻ ഒരു ഉണങ്ങിയ വൃക്ഷമെന്ന് പറയരുത്. സത്യത്തിൽ ഷണ്ണൻ ഉണങ്ങിയ വൃക്ഷമല്ലേ? നിശ്ചയമായിട്ടും അവൻ ഉണങ്ങിയ വൃക്ഷമാണ്. കാരണം മക്കളില്ലാത്ത, വിവാഹം കഴിഞ്ഞ് വർഷങ്ങളോളം മക്കളില്ലാത്ത ദമ്പതികൾക്ക് വൈദ്യശാസ്ത്രപ്രകാരം അതിൻ്റെ മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ ഒരു പരിധി വരെ തലമുറകൾ ഉണ്ടാകാറുണ്ട്. വൈദ്യശാസ്ത്രം വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. എന്നാൽ ഷണ്ണനായ ഒരു വ്യക്തിക്ക് കുട്ടികളുണ്ടാകുന്നത് പോകട്ടെ, അവന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള വഴി പോലും ഇന്ന് വരെ ശാസ്ത്രം വിജയിപ്പിച്ചിട്ടില്ല. വല്ലോ മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. അവന് ആ നിലയിലുള്ള വികാരങ്ങളുണ്ടായി കുടുംബജീവിതത്തിൽ പ്രവേശിപ്പാനുള്ള പരീക്ഷണങ്ങൾ നടത്തി ശാസ്ത്രം വിജയിച്ചിട്ടില്ല. ഹല്ലേലൂയ. അവന് തന്നെ തൻ്റെ ശരീരത്തിൽ അറിയാം, ഞാൻ ഉണങ്ങിയ വൃക്ഷമാണ്, എന്നിൽ നിന്നൊരു തലമുറ ഉണ്ടാകുകയില്ല എന്ന്.
എന്നാൽ ദൈവത്തെ ആരാധിക്കാൻ വരുന്ന ഒരു ഷണ്ണൻ ഞാൻ ഉണങ്ങിയ വൃക്ഷമാണെന്ന് പറയരുത്. എന്തുകൊണ്ട്? നിനക്കെല്ലാ നിയമങ്ങളും എതിരാണെങ്കിലും എല്ലാ വഴികളും നിനക്ക് പ്രതികൂലമാണെങ്കിലും നിനക്ക് തന്നെ നിന്റെ കയ്യിലിരിക്കുന്ന പേപ്പേഴ്സ് നോക്കിക്കൊണ്ട്, നിന്റെ ശരീരത്തെ നോക്കിക്കൊണ്ട്, ഹല്ലേലൂയ, നിയമങ്ങളെ നോക്കിക്കൊണ്ട്, എല്ലാ വിധികളെ നോക്കിക്കൊണ്ട് ഇമ്പോസിബിൾ എന്ന് അത് പറയാൻ മാത്രമേ കഴിയുള്ളൂവെങ്കിലും ഈ മുഴങ്കാലും അടക്കി ആലയത്തിൽ വന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും വിളിച്ചു വരുത്തിയ ദൈവം എനിക്ക് വേണ്ടിയും പ്രവർത്തിക്കുവാൻ, എൻ്റെ തലമുറയ്ക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും എൻ്റെ സഭയ്ക്ക് വേണ്ടിയും എൻ്റെ ജീവിതത്തിന് വേണ്ടിയും എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയും എൻ്റെ സമാധാനത്തിന് വേണ്ടിയും എൻ്റെ ഭർത്താവിന് വേണ്ടിയും പ്രവർത്തിക്കാൻ കഴിയുന്നവനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് വേണം ദൈവസന്നിധി വരാൻ. സ്തോത്രം. ഷണ്ണനും ഞാനൊരു ഉണങ്ങിയ വൃക്ഷമെന്ന് പറയരുത്. ഇവന്തോ ആ ഷണ്ണൻ ഉണങ്ങിയ വൃക്ഷമാണ്, അത് അവനവന് ശരീരത്തിൽ അറിയാം. എന്റെ കയ്യിലിരിക്കുന്ന പേപ്പർ അറിയാം എനിക്ക് ജയിലാണ്, എന്റെ കയ്യിലിരിക്കുന്ന പേപ്പർ അറിയാം, ഹല്ലേലൂയ, അത് എനിക്ക് ഇനി ഒരു മുൻപോട്ട് പോക്കില്ല, എല്ലാം അസാധ്യമാണ്, ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് കയ്യിലിരിക്കുകയാണ്, ഇതിന് വിടുതലില്ല. പക്ഷേ ദൈവസന്നിധിയിൽ വരുമ്പോൾ, ഹല്ലേലൂയ, അത് നീ മറച്ചു വെച്ചിട്ട്, ഏത് അത് മാറ്റിവെക്കുക എന്നുള്ളതല്ല, അതിനെ നീ മറന്നു വെച്ചിട്ട് അതല്ല, ഹല്ലേലൂയ, ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. മരുഭൂമിയെ നീരുറവയാക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്, ഹല്ലേലൂയ. അതേ അതെ, നടുക്കടൽ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്, ഹല്ലേലൂയ. തകരുന്ന കടലിലും ഇളകുന്ന കടലിലും, ഹല്ലേലൂയ, ദൈവത്തിന് വഴിയുണ്ട്, ഹല്ലേലൂയ. ആകാശത്തു നിന്ന് തന്റെ ദൂത് അറിയിക്കാൻ, മന്ന പൊഴിക്കുവാൻ, വഴികൾ തുറക്കുവാൻ ഒക്കെ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വാസത്തോടെ വേണം ദൈവസന്നിധി വരാൻ. സ്തോത്രം. ഷണ്ണനും ഞാനൊരു ഉണങ്ങിയ വൃക്ഷം എന്ന് പറയരുത്. അടുത്ത ഭാഗം എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, നാലാം വാക്യത്തില്, ഹല്ലേലൂയ, എന്റെ വചനം പ്രമാണിക്കുകയും യഹോവയോട് ചേർന്നിട്ടുള്ള എൻ്റെ ശബത്ത് ആചരിക്കുകയും എനിക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്യുന്ന ഷണ്ണന്മാരോട് യഹോവയായി ഞാൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ആ വിശ്വാസത്തോടെ വന്നിരുന്നാൽ മാത്രം പോരാ, ആ വരുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ വചനം കൃത്യമായി അനുസരിക്കാനുള്ളൊരു മനോഭാവം ഉണ്ടാകണം. മനസ്സിലാകുന്നു? വന്ന് പ്രാർത്ഥിച്ച് കയ്യടിച്ചു പോയാൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കത്തില്ല. ഹല്ലേലൂയ. ഒരു തീരുമാനത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കണം. എന്താണെന്നറിയാമോ? ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കും. ഹല്ലേലൂയ. എനിക്കിഷ്ടമുള്ളതല്ല, ദൈവത്തിന് ഇഷ്ടമുള്ളത് ഞാൻ പ്രമാണിക്കും. ഹല്ലേലൂയ. എൻ്റെ നിയമമോ ലോകത്തിൻ്റെ നിയമമോ അല്ല, ഞാൻ ദൈവത്തിൻ്റെ നിയമം പ്രമാണിക്കും. നിന്ന് പറയേണ്ട വിഷയങ്ങളാണ്. സ്തോത്രം. ഇനി 5 മിനിറ്റ് കൊണ്ട് എനിക്ക് നിർത്തേണ്ട സമയവും കൂടെയാണ്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ, എൻ്റെ ഇഷ്ടവും എൻ്റെ നിയമവും ഒക്കെ മാറ്റിവെച്ചിട്ട് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുമെന്ന് ഹല്ലേലൂയ അകത്തൊരു തീരുമാനമെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചാലാണ് അസാധ്യങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണമെങ്കിൽ നമ്മുടെ ഇഷ്ടം മാറ്റിവെക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കണമെങ്കിൽ ലോകത്തിൻ്റെ പ്രമാണവും നമ്മുടെ പ്രമാണവും, ഹല്ലേലൂയ, സമൂഹത്തിൻ്റെ പ്രമാണവും മാറ്റിവെക്കാൻ തയ്യാറായി ദൈവത്തിൻ്റെ വചനത്തിൽ എന്തു പറയുന്നു അതനുസരിക്കാൻ സമർപ്പിക്കുന്നു എങ്കിൽ ഉണങ്ങിയ വൃക്ഷമേ, അസാധ്യമെന്ന് പറഞ്ഞ് വർഷങ്ങളോളം ഈ ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്ന ജീവിതമേ, എൻ്റെ നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ പ്രവർത്തിക്കുവാൻ ദൈവം മതിയായവനാണ്. ചുമ്മാ കൊട്ടത്താപ്പ് ഊഹാപോകവുമല്ല. വചനം പ്രമാണിക്കുന്നവൻ ഒരിക്കലും ലജ്ജിച്ചു പോകേണ്ടതായി വരികയില്ല. വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. സ്തോത്രം. വചനം പ്രമാണിക്കണം. ഹല്ലേലൂയ. അതിലകത്തുനിന്ന് ദൂത് ഒക്കെ വെളിപ്പെട്ട് വരുന്നുണ്ടെങ്കിലും, ഹല്ലേലൂയ, അടുത്ത 5 മിനിറ്റ് കൊണ്ട് നിർത്തേണ്ടതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോവുക. നിർത്തുക. അടുത്ത ആ വാക്യം ഒന്ന് വായിച്ച്. സ്തോത്രം. അവർക്ക് വേണ്ടി ദൈവം എന്തു ചെയ്യുമെന്നാ പറയുന്നേ? ഞാൻ അവർക്ക് എൻ്റെ ആലയത്തിലും എൻ്റെ മതിലിൻ്റെ അകങ്ങളിലും, ആ ആ ശ്രദ്ധിച്ചു കേട്ടോണേ, അത് അതൊന്നും പറയാനൊന്നും സമയമൊന്നുമില്ല. അപ്പോൾ ഇത് മാത്രം ആരംഭഭാഗം മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനെ വരികയാണെങ്കിൽ ദൈവം അവർക്ക് വേണ്ടി 2 കാര്യം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഒന്നാമത്തെ പറയുന്ന ഇതാണ്, ഞാൻ അവർക്ക് എൻ്റെ ആലയത്തിലും എൻ്റെ മതിലകങ്ങളിലും പുത്രീപുത്രന്മാരെക്കാൾ
ഒത്തിരി സമയമെടുത്താൽ തെളിഞ്ഞു വരത്തുള്ള ഇതിൻ്റെ അർത്ഥം. എങ്കിൽ ചുരുക്ക വാക്കുകൾ ഞാൻ ഇങ്ങനെ ഉറപ്പിക്കട്ടെ. സ്തോത്രം. ഇത് യെശയ്യാവ് ഇത് എഴുതുമ്പോൾ അവിടെ നിൽക്കുന്നത് ശലോമോൻ്റെ ദേവാലയമാണ്. ശലോമോൻ പണത ദേവാലയമാണ്. ബി സി 750. സ്തോത്രം. അന്ന് ഈ ദേവാലയത്തിനകത്ത് മതിലില്ല. പിന്നീട് ഇതെല്ലാം തകർത്ത് കളഞ്ഞ് സെരുബാബേൽ ഈ ദേവാലയം പണിതപ്പോഴും അതിനകത്തും മതിലില്ല. എന്നാൽ പിന്നീട് മൂന്നാമത് ഇത് പുതുക്കിപ്പണത്, രണ്ടാമത്തെ ആലയം പുതുക്കിപ്പണത് ഹേരോദാവിൻ്റെ കാലഘട്ടത്തിൽ ഇത് പണിതപ്പോൾ ഇതിനകത്തൊരു മതിൽ കെട്ടി. അതെന്തിനാണെന്ന് ചോദിച്ചാൽ യഹൂദന്മാർ, അതിൻ്റെ കഥ സമയം ആവശ്യമാണ് വിശദീകരിക്കാൻ, ഇത്ര ഓർമ്മ അതിനകത്തൊരു മതിൽ കെട്ടി. അത് യഹൂദന്മാർ പറഞ്ഞിട്ട് കെട്ടിയതാണ്. ജാതികളെ മതത്തിൽ ചേർത്ത് ടാക്സ് അവർ കൊടുക്കത്തില്ല, മറ്റവരുടെ നിന്ന് മേടിച്ചാച്ചോ അങ്ങോട്ട് കൊടുക്കും. ഇതിനു വേണ്ടിയാണ് കരയും കടലും ചുറ്റി നടന്ന് അത് അനേകരെ കൺവേർട്ട് ചെയ്ത് യഹൂദ മതത്തിൽ ചേർക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി ചെയ്തത്. എന്നിട്ട് അതിനാണ് ജാതികളുടെ പ്രാകാരം എന്ന് പറയുന്നത്. അതിനകത്ത് ആ കാളയും ആടിനെയും പ്രാവിനെയും അതുപോലെ തന്നെ മണി എക്സ്ചേഞ്ചുകളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. അതിന് നടുഭാഗത്തൊരു മതിൽ, ഒരു മനുഷ്യൻ്റെ നെഞ്ചോളം പൊക്കമുള്ള ഒരു മതിൽ കെട്ടിയിട്ട് അതിനകത്ത് മൂന്ന് ഭാഷയിൽ, എബ്രായ, ഗ്രീക്ക്, ലാറ്റിൻ, മൂന്ന് ഭാഷകളിൽ എഴുതിയിരിക്കുന്നു. അത് അന്യജാതിക്കാരൻ അകത്ത് കടന്നാൽ വേദനയോടുകൂടെ മരിക്കേണ്ടതായിട്ട് വരുമെന്ന്. അപ്പം മതിലിന് പുറത്തു നിർത്തി മാത്രമേ അവരെ ആരാധിപ്പിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അതിനകത്ത് സംഘടിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എൻ്റെ ആലയം സകല ജാതികൾക്കുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞ് ചാട്ടവാറ് കൊണ്ട് അടിച്ചു പുറത്താക്കിയത് ഇതിൻ്റെ അകത്ത്. പറഞ്ഞാൽ ഇവിടുന്ന് പറയുമ്പോൾ അത് പുറത്തുള്ളതും അവിടുന്ന് അകത്തുള്ളതും, അതിൽ പുറത്തുള്ള ആലയത്തിൻ്റെ ഭാഗങ്ങളിലുള്ളവരെയാണ് അടിച്ചു പുറത്താക്കിയത്. ആ കാര്യം യെശയ്യാവ് നേരത്തെ കണ്ടിട്ട് എഴുതിയിരിക്കുകയാണ്. അവരെ ഞാൻ എൻ്റെ ആലയത്തിലും എൻ്റെ മതിലിൻ്റെ അകങ്ങളിലും ആരേക്കാൾ, പുത്രീ പുത്രന്മാരെക്കാൾ. അപ്പം പുത്രീം പുത്രനും മാത്രമേ എവിടെ പ്രവേശനമുള്ളൂ, അകത്ത് പ്രവേശനമുള്ളൂ. ആരാ പുത്രീ പുത്രന്മാർ? റോമാലേഖനം 9:4 സ്തോത്രം. വായിക്കണ്ട, എപ്പോഴെങ്കിലും വേണമെങ്കിൽ വായിച്ചു നോക്കിക്കോളൂ, അറിയേണ്ടവർക്ക് വേണ്ടി മാത്രം. അപ്പോൾ അവിടെ ഇതാണ്, അതിൻ്റെ വാഗ്ദത്തങ്ങളും നിയമങ്ങളും, അവർ ഇസ്രായേലർ പുത്രത്വം, തേജസ്സും, നിയമങ്ങളും, ന്യായപ്രമാണവും, ആരാധന, വാഗ്ദത്തങ്ങളും അവർക്കുള്ളത്. അതെ, പിന്നീട് പറയുന്നത് മശിഹായും അവരിൽ നിന്നല്ലോ വന്നത്. അപ്പോൾ ഈ പുത്രീ പുത്രന്മാരെന്ന് പറയുന്നത് കറതീർന്ന യഹൂദന്മാരാണ്. സ്തോത്രം. ഈ മനുഷ്യൻ അന്യജാതിക്കാരനാണ്, എത്യോപ്യക്കാരനാണ്. സ്തോത്രം. അപ്പോൾ ഇതാ പറയുന്നു, വ്യവസ്ഥ പ്രകാരം ദൈവത്തെ ആരാധിച്ചാൽ പാരമ്പര്യം അവകാശപ്പെടുന്ന യഹൂദനേക്കാൾ വചനം പ്രമാണിക്കുന്നവര് വേണ്ടി ദൈവം പ്രവർത്തിക്കും. നീ വർഷങ്ങളായി ഹല്ലേലൂയ ആരാധനയിലൊക്കെ വന്ന് പങ്കെടുക്കുന്നുണ്ടായിരിക്കാം, എന്നാൽ ഇന്നലെ വന്നവനും ഇന്ന് വന്നവനുമൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിന് കാരണം ദൈവം ആരുടെയും മുഖം നോക്കുന്നവനല്ല, പാരമ്പര്യം നോക്കുന്നവനല്ല. വ്യവസ്ഥ പ്രകാരം ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് ഹല്ലേലൂയ പാരമ്പര്യം പറയുന്ന പുത്രീ പുത്രന്മാരെക്കാൾ വിശേഷമേറിയ അടയാളം. സ്തോത്രം. അതാണ് ഈ വിഷയത്തിൻ്റെ മറുപടി ആയിട്ട് എഫ് എസ് എൽ 2:14 വാക്യത്തിൽ വായിക്കുന്നത്, അവൻ വേർപാടിൻ്റെ നടിച്ചുവരിടിച്ച് കളഞ്ഞുകൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരു പുതിയ മനുഷ്യനാക്കി തീർത്തു എന്ന്. ഈ വേർപാടിൻ്റെ നടിച്ചുവർ യെരുശലേം ദേവാലയത്തിൽ പണിതിരുന്നതിനെ, ഹല്ലേലൂയ, അതെ, കർത്താവിൻ്റെ ക്രൂശ് മരണത്താൽ നീക്കപ്പെട്ടു എന്ന് സ്ഥാപിച്ചാണ് പൗലോസ് ലീഗായ എഫ് എസ് ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. അവൻ വേർപാടിൻ്റെ നടിച്ചുവറിടിച്ച് കളഞ്ഞുകൊണ്ട്. ഇവിടെ യെശയ്യാപ്രവചനം 56:5 എഴുതിയിരിക്കുന്നു, നാം വായിച്ചത് ഇങ്ങനെയാണ്, അവരെ ഞാൻ എൻ്റെ ആലയത്തിലും എൻ്റെ മതിലകങ്ങളിലും കൊണ്ടുപോയി. സ്തോത്രം. വാക്യത്തിനർത്ഥം മനസ്സിലായല്ലോ. ഒരു കാര്യം പറഞ്ഞ് എൻ്റെ സമയം അന്നേരം തീരും, സ്റ്റോപ്പ് ചെയ്യാൻ പോവുക. ഹല്ലേലൂയ. എന്താ പറയുന്നത്, ഞാൻ അവർക്ക് 2-3 കാര്യങ്ങൾ കൊടുക്കാൻ, ഒരു കാര്യം മാത്രം പറഞ്ഞ് നിർത്താം. എന്താ കൊടുക്കുന്നത്? ഞാൻ അവർക്ക് എൻ്റെ ആലയത്തിൽ എൻ്റെ മതിലകങ്ങളിലും പുത്രി പുത്രന്മാരെക്കാൾ വിശേഷമേറിയ ഒരു പേര് കൊടുക്കുമെന്ന്, നാമം എന്ന് പറഞ്ഞാൽ പേര് കൊടുക്കും. സ്തോത്രം. നമ്മൾ ആരുടെ കാര്യമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തോ എന്തോ പുള്ളിയുടെ പേരെന്തുവാ, പേരെന്തുവാ? ഇല്ലല്ലേ, പേരില്ല. ഇല്ലേ, ഇത്രയും വലിയ മനുഷ്യന് പേരില്ലേ? ഷണ്ണൻ പേരല്ല, ഷണ്ണനൊരവസ്ഥയാണ്. സ്തോത്രം. എന്നാൽ പിന്നെ എന്തേ ഇങ്ങനെ എഴുതിയത്? എത്യോപ്യ എന്ന് പറയുന്നു, സ്ഥാനപ്പെടുത്തിയ ആളുടെ കാര്യം പറയുന്നു, കന്നക്ക എന്ന് പറയുന്ന അമ്മച്ചിയുടെ പേര് പറയുന്നുണ്ട്, ഹല്ലേലൂയ, അവൻ യാത്ര ചെയ്ത സ്ഥലങ്ങൾ പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. ഈ പുള്ളിയുടെ പേരെന്താ പറയാത്തെ? പേരില്ലേ. ഇല്ലാഞ്ഞിട്ടല്ല, ഒരു മനുഷ്യനൊരു ബലഹീനതയുണ്ടെങ്കിൽ ലോകം ബലഹീനതയെ നോക്കി മാത്രമേ വിളിക്കത്തുള്ളൂ.
സ്തോത്രം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കണ്ണ് കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഷണ്ണന ഏതൊരു വട്ടം വന്ന് കണ്ണ് കാണാതെ അമ്പുടോ പൊട്ടാന്നാണ് വിളിക്കുന്നത്. യോ മോനെ പൊട്ടാന്നാണ് വീട്ടുകാർ പേരിടുന്നത്. ബാബുക്കുട്ടാ എന്നല്ലേ പേരിടുന്നത്. സ്തോത്രം. അല്ലേ അതുപോലെ നല്ലൊരു പേരല്ല സുദർശനൻ എന്നൊക്കെയല്ലേ പേരിടുന്നത്. കാഴ്ചയൊന്നും ഇല്ലേലും പേര് സുദർശനൻ എന്നല്ലേ. സ്തോത്രം. എന്നാ സുദർശനൻ എന്നും എന്നാ ബാബുക്കുട്ടനെന്ന് ഇട്ടാലും നാട്ടുകാർ ആ പേര് വിളിക്കത്തില്ല. കാലിനൊരു കുഴപ്പം വന്നാൽ, കൈക്കൊരു കുഴപ്പം വന്നാൽ, ചെവിക്കൊരു കുഴപ്പം വന്നാൽ, നാവിനൊരു കുഴപ്പം വന്നാൽ പേര് വലതും കാണും. പക്ഷേ നാട്ടുകാർ വിളിക്കുന്നത് അവിടെ അറിയപ്പെടുന്ന പേര് ഇന്ന വീട്ടിലെ ഡാഷെന്നാണ് പറയുന്നത്. സ്തോത്രം. മനസ്സിലാവുന്നോ? അപ്പോൾ ഒരിടത്ത് നിന്ന് വഴി പറയാം. ഇന്നിടത്ത് ഇന്ന തോമസ് മാത്യുവിൻ്റെ വീട്. ഏത് തോമസ് മാത്യു? അല്ല ഇന്ന വീട്ടിൽ. പിന്നെ ഇങ്ങനെ പറയാം. കാലിനൊരു ഓ നമ്മുടെ ഇവിടുത്തെ ചാട്ടൻ ആ ഓ ആകെ അല്ലേ. അപ്പം പിന്നെ എന്താ പറയുന്നത്? തോമസ് മാത്യു എന്ന് പറയുന്നില്ല, മറ്റേ പേരേ അറിയത്തുള്ളൂ. അപ്പം ഇതാ പറയുന്നു, എൻ്റെ ആലയത്തിൽ കൊണ്ടുപോയി ഞാൻ എന്തോ ചെയ്യും? ഞാൻ അവനൊരു നാമം കൊടുക്കും. നാമം കൊടുക്കുക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ഞാൻ അവൻ്റെ നിന്ന മാറ്റുക എന്നല്ലേ എൻ്റെ അർത്ഥം. സ്തോത്രം. ഞാൻ അവൻ്റെ നിന്ന മാറ്റും. ഹല്ലേലൂയ. അവൻ്റെ ആലയത്തിനകത്ത് പുത്രി പുത്രന്മാരെക്കാൾ വിശേഷമേറിയ നാമം കൊടുത്ത് അവൻ്റെ നിന്ന ഞാൻ മാറ്റുമെന്ന് ദൈവം പറയുന്നു. പിന്നെയും ഒത്തിരി അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ഒക്കെ ഉണ്ട്. സമയം തീർന്നുകൊണ്ട് ഞാനവിടെ നിർത്തുകയാണ് കേട്ടോ. ഹല്ലേലൂയ. ആരാധനയ്ക്ക് വില കൊടുക്കാമെങ്കിൽ, അതിന് ഗൗരവം കൊടുക്കാമെങ്കിൽ, ഹല്ലേലൂയ, അതിന് പ്രയോറിറ്റി ജീവിതത്തിൽ ഉണ്ടാകുന്നു എങ്കിൽ സ്ഥിതിക്ക് മാറ്റം വരുത്തുന്ന ഒരു ദൈവമുണ്ട്. ആരാധിക്കുന്ന വ്യക്തി തീരുമാനത്തോടെ ആരാധിക്കണം. എൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമെന്ന് തീരുമാനമെടുത്താൽ നടക്കത്തില്ല എന്ന് പറയുന്ന ഈ അസാധ്യമായ കാര്യങ്ങളുടെ മേൽ നീ അങ്ങനെ പറയണ്ട, പറഞ്ഞ് തള്ളണ്ട, എഴുതി തള്ളി കളയണ്ട. ഹല്ലേലൂയ. പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും. മാത്രമല്ല, ഹല്ലേലൂയ, പാരമ്പര്യം പറഞ്ഞിരിക്കുന്നവരെക്കാൾ ശ്രേഷ്ഠമായ പദവികളും അനുഗ്രഹങ്ങളും നന്മകളും കൊടുത്ത് മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സമയം അനുവദിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. ഗോഡ് ബ്ലെസ് യു.